സെക്സ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ഫ്രം ഹോം. അതിന് പേരൻസ് ഷുഡ് ടേക്ക് ലിറ്റിൽ മോർ റെസ്പോൺസിബിലിറ്റി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് പേരന്റിംഗിന്റെ ഒരു ഭാഗമാണത്. അതാണ് ആ ചിന്താഗതിയാണല്ലോ മാറേണ്ടത്. യങ് പേരൻസ് കെൻ ഡെഫിനറ്റ്ലി ചേഞ്ച് when you decide to get pregnant, when you decide to have a child. അതൊരു റെസ്പോൺസിബിലിറ്റി ആണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് അയ്യോ കുട്ടി ഉണ്ടായി അതിപ്പത് എങ്ങനെയെങ്കിലും വളർന്നോളൂ എന്ന് പറയുന്ന പേരൻസിനെ കുറെ കണ്ടിട്ടുണ്ട്. ആ പിള്ളേരെല്ലാരും വളർന്നോളൂ ആ തോട്ട് തന്നെ എന്തൊരു തെറ്റാണ്. ശരിക്കും കുട്ടികളാണ് അവര് ശരിക്കും വളർത്തു. പത്താം ക്ലാസ് പാസ്സായി കൂട്ടുകാരായിട്ട് വെളിയിൽ പോയി ഇതൊന്നും ഇവിടെ സ്വീകരിക്കുന്നില്ല. ഉള്ളി കുളിച്ചോ അതായത് ഏറ്റവും വളർത്ത് തോന്നുന്ന അല്ലെങ്കിൽ രണ്ടിലോ മൂന്നിലോ കണ്ട് പഠിക്കുന്ന സമയത്ത് ഈ റാപ്പർ മീഡിയ ഉണ്ടായിരുന്നു അറിയാമോ, ഇങ്ങനെ കെട്ടിട്ട് ഇങ്ങനെ ഒട്ടിച്ചു വെക്കും. അപ്പം 100 meter ഓടണം, ഓടി അവിടെ ചെന്ന് തിരിഞ്ഞു വെക്കും മീഡിയില്ല. ഭാഗ്യത്തിന് എന്റെ ടോപ്പിൽ ഇത്ര റെക്കോർഡായിരുന്നു. അവിടെ ടീച്ചേഴ്സ് നമ്മൾ ചേച്ചി എന്ന് വിളിക്കാം. ഈ ചേച്ചി ഒരു മിടിയും കൊണ്ട് വന്നില്ലേ, ആലോചിക്കുമ്പോണ്ടല്ലോ എന്റെ തീരെ. ഞാൻ ചെയ്തത് ഭയങ്കര ഇതായി പോയി, സീനായി പോയി തോന്നിയത്. എന്താ പേരട്ടപ്പേരാ എനിക്കോ കൊതുകുന്നൊക്കെ ആയിരുന്നു. എന്റെ ഇരട്ടപ്പേര് അത്ര ചെറുതായിരുന്നു ഞാൻ മിനിഞ്ഞു. ഞാൻ അന്ന് മറ്റേ പൊളിറ്റിക്കൽ കറക്ട്നെസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പല പേരുകളും വിളിക്കും. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു എനിക്ക് എന്താ സിനിമയിൽ നിന്ന് കിട്ടിയത്. ബേസിക്കലി ഞാൻ കിട്ടിയിട്ടുണ്ടോ അതും കിട്ടിയിട്ടുണ്ട്. ജനറേഷൻ ഇല്ല ശരിക്കും ഒരു ആ മീൻസ്. നമ്മുടെ ഇതിനകത്ത് 2001 പുസ്തകം എന്ന് പറയുന്നു, അത് അതേ സാധനം നമ്മൾ 2003-04 അതിനെ സി ഡി ആയി, 2009 ആയി കഴിഞ്ഞ് 10 കാലഘട്ടം കഴിഞ്ഞ പെൺഡ്രൈവ് ആയി, ഇപ്പൊ എന്താ ടെലഗ്രാം ആയി, VPN ആയി. ഇതിന് ഇതിന്റെ ഈ ഈ സാധനങ്ങളാണ് മാറിയിട്ടുള്ളത്. ബാക്കി ലക്ഷ്യം എല്ലാം തന്നെയാണ്, മാർഗം മാത്രമേ മാറിയിട്ടുള്ളൂ. നമസ്കാരം, വെൽക്കം ടു ഹോട്ട് ആൻസർ ടിവി, ദിസ് ഈസ് മീ ആൻഡ് ബി ഹിയർ. സമാധാന പുസ്തകം എന്ന സിനിമയുടെ വിശേഷം നമ്മളോട് പങ്കുവെക്കാനായിട്ട് സിനിമയിലെ സംവിധായകരും രണ്ട് അധികാരം എടുത്തിരിക്കുന്നത്. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെ വിശേഷങ്ങൾ? നല്ല വിശേഷം, ഇതൊക്കെ തന്നെ വിശേഷം. 19 റിലീസ്, അതിനപ്പുറം വേറെ വിശേഷങ്ങളൊന്നും ഭയങ്കര വിലയത്താണ്. ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ, വലിയ വിശേഷം. അല്ല, ഡയറക്ടർ എടുത്തതിന് തുടങ്ങാം. അപ്പൊ ആദ്യത്തെ സംരംഭമാണ്, പക്ഷെ റൈറ്റർ ആയിട്ട് ജോയിൻ ചെയ്യും 18+ എന്നുള്ള രണ്ട് സിനിമകളും കൊണ്ട് തന്നെ ശ്രദ്ധേയനാണ്. ഒരു ഡയറക്ടർ എന്ന നിലയിലേക്ക് ഇങ്ങനെ ഒരു പടം വരുമ്പോ എന്താണ് ഫസ്റ്റ് മൈൻഡിൽ വന്നത്? എന്തൊക്കെയായിരുന്നു ഫസ്റ്റ് ഒരു കൊറേ കാലമായി അസിസ്റ്റന്റ് ആയിട്ട് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. രണ്ടു പടം എന്താ ആക്സിഡന്റലി എഴുതിയതാണ്, എഴുതാനുള്ള കഴിവുണ്ടായിട്ടൊന്നും എഴുതിയില്ല, പറ്റിപ്പോയതാണ്. അബദ്ധം പറ്റിയെന്നൊക്കെ പറയുന്നത് പറ്റിപ്പോയതാണ്. നമ്മൾ വരുന്നു, ഞാൻ ചൊപ്പത്തിൽ വിചാരിച്ചില്ല, സംവിധാനം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു വഴി തെളിഞ്ഞപ്പോ ഒരു സിനിമ ചെയ്യാനുള്ള എന്താ ഒരു ഇത് വന്നപ്പോ പിന്നെ നമ്മൾ മടിച്ചു നിന്നാൽ ഒരു കാര്യമില്ല. നമ്മൾ വലിയ പരിപാടികളെ ഇത് മറ്റത് നന്നായിരുന്നു, നമുക്ക് ഒരു വഴി തെളിഞ്ഞു നിന്ന് നമ്മൾ അങ്ങനെ ചെയ്ത് അത്ര ഉള്ളു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇതില് എന്റെ കഥാപാത്രം ഒരു പ്രിൻസിപ്പൽ ആണ്. വളരെ പ്രിൻസിപ്പൾ ആവുമ്പോ ഉള്ള വെരി യൂഷ്വൽ ഒരു പാറ്റേൺ ഉണ്ടാവുമല്ലോ. അതായത് നമ്മൾ കണ്ടിട്ടുള്ള മിക്ക പ്രിൻസിപ്പൾമാരും ചിരിച്ചിട്ട് പറയുന്ന പല കാര്യങ്ങളും കുറച്ച് കഴിയുമ്പോ നമ്മൾ ആലോചിക്കും എന്താണ് ഇവരിങ്ങനെ പറഞ്ഞേ എന്നായിരിക്കും, പക്ഷെ ചിരിച്ചിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനത്തെ ക്യാരക്ടറിസ്റ്റിക് ഉള്ള ഒരു പ്രിൻസിപ്പൾ ആണ്.
ഇതൊക്കെ പഠിച്ച സ്കൂളിലുണ്ടായിരുന്നു. അത് ചിരിച്ചിങ്ങനെ പറഞ്ഞ് 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 തുടങ്ങിയിട്ട് ഒരു പോയിന്റിൽ പെട്ടെന്ന് ഷിഫ്റ്റ് ആവും, പിന്നെ സീരിയസ് ആയിട്ട് ഇവരുടെ കാര്യത്തിലേക്ക് വരും. ഇപ്പൊ ഇത്ര തന്നെ ചിരിച്ചു പറഞ്ഞിരുന്ന ആണ് തക്കുന്ന് മാറും. അങ്ങനെ അപ്പൊ നമ്മള് ഞാൻ അതൊരു ഇതായിട്ട് വെച്ചിട്ട് തന്നെയാണ്. ശരിക്കും പറഞ്ഞ വിഷയന്റെ കഥയാണോ? എന്റെ ജീവിതത്തിലൊക്കെ ചില അംശങ്ങൾ ഇല്ലെന്ന് പറയുന്നില്ല, ഉണ്ട് നമ്മുടെ ഇതൊക്കെ അല്ല, ശരിക്കും അങ്ങനത്തെ ഒരു പ്ലോട്ട് തന്നെ ട്രെയിലർ കണ്ടപ്പോ നമുക്ക് മനസ്സിലാവും. ആ ഒരു കാലഘട്ടത്തിൽ പലരുടെ, ഇപ്പൊ ഞാൻ ഈ കഥ പറഞ്ഞിട്ടുള്ള പലരും നമ്മളോട് തിരിച്ചു പറഞ്ഞിട്ട് ഇതിന്റെ കുറച്ച് സാധനം നമ്മുടെ സ്കൂളിൽ നടന്നിട്ടുണ്ട്. വേറെ ഒരാളോട് പറയുമ്പോ അതിന് വേറൊരു സാധനം ആയിരിക്കും പറയാം, ഇങ്ങനെ ഒരു തോട്ട് പറയുമ്പോ. അതെ അതെ, പല സ്കൂളുകളിലും പല എന്താ പറയുക, പല ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ തലത്തിലുള്ള പല കുട്ടികളുടെ ഇടയിൽ നിന്ന് നടന്നിട്ടുള്ള ഒരു കാലത്ത് നടന്നിട്ടുള്ള റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഏതെങ്കിലും രൂപത്തിൽ കടന്നു പോയിട്ടുള്ള പല ഫേസസ് ആണെന്നുണ്ടോ ആ കാലഘട്ടത്തിൽ? ഇതിന് ഇത് ഈ പുസ്തകമായിരുന്നെങ്കിൽ ഇപ്പൊ വേറെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് മീൻസ് മാറിയിട്ടുണ്ടെന്നേ ഉള്ളു. അതെ, ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്നുണ്ട്, നടന്നിട്ടുണ്ട്, ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും, ഇനി നടന്നുകൊണ്ടിരിക്കും, ഉറപ്പായിട്ടും നടന്നുകൊണ്ടിരിക്കും. ഇനി വലിയ മാറ്റങ്ങളൊന്നും പെട്ടെന്ന് വരും നമുക്ക് എക്സ്പെക്ട് ചെയ്യാനാവില്ല. അഖില എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. തട്ടി മുട്ടിയൊക്കെ പോകുന്നു. എന്താണ് സിനിമയിലെ കഥാപാത്രം? എന്താണ് എന്റെ വലങ്കയ്യ? സർവൈവ് ചെയ്യാൻ പോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ അത്രയും തന്നെ ചെറിയുള്ള ഒരു ടീച്ചർ. ആ, ഞാൻ രവിശങ്കർ എന്ന് പറയുന്നത്, രവിശങ്കർ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാം ഓൾമോസ്റ്റ് സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാ. എന്നെ ഒരാൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോന്നൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ രവിശങ്കർ എന്നോട് പറയാ, രവിശങ്കർ എന്നെ കാണുമ്പോ ചിരി വരുന്ന പറയണേ, അങ്ങനെ തന്ന ക്യാരക്ടറാ. അഖില സീരിയസ് ആയിട്ട് പല കാര്യങ്ങളും വരും പറയുമ്പോൾ എനിക്ക് ഹ്യൂമറാണ് ഫീൽ ചെയ്യാറ്. എന്താണറിയാൻ പാടില്ല, പറഞ്ഞു വരുമ്പോ നമ്മളറിയാതെ ചിരിച്ചു പോകുന്ന രീതിയിലാണ് പ്രസന്റ് ചെയ്യാം. പക്ഷെ പറയുന്ന കാര്യമൊക്കെ വളരെ ജീവിതഗന്ധി ആയിട്ടുള്ള കാര്യങ്ങളോ അങ്ങനത്തെ ഒക്കെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഇൻസിഡന്റ് ആണെങ്കിലും പറഞ്ഞു തീരുമ്പോ നമ്മള് ശരിക്കും സീരിയസ് ആയിട്ടൊന്നും പറയരുത്, പറഞ്ഞാൽ എനിക്ക് ചിരി വരും. അങ്ങനെ തന്ന ക്യാരക്ടർ എനിക്കിത്, അങ്ങനെ തന്നെ പറഞ്ഞു. ഇതിന് മുന്നേ ഞങ്ങൾ ഒരുമിച്ചൊരു പടം വർക്ക് ചെയ്തിട്ടുണ്ട്, അനുരാഗം എന്ന് പറഞ്ഞിട്ട്. അപ്പോഴേ രവിശങ്കർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഇതുണ്ട് പറയാമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെയാണ് പറഞ്ഞത്, ഇതാണ് ക്യാരക്ടർ, എനിക്ക് നീ ഇത് ചെയ്ത് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അന്നാകുമ്പോ എനിക്ക് മറ്റേ ബ്ലൂ കളർ മുടിയൊക്കെ ഉണ്ടായിരുന്നു മാറ്റി. ശരിക്കും പറഞ്ഞ ഇത് നമ്മുടെ എല്ലാ സ്കൂൾ ലൈഫിലും ആരെങ്കിലും പറഞ്ഞ പോലെ എല്ലാ സ്റ്റേജസിലും കടന്നു പോകുന്ന ഒരു സ്റ്റേജ് തന്നെയാണ് എടുത്തത്. ഇപ്പൊ 18+ ആയാലും ശരി, ജോയിൻ ജോയിൽ ആയാലും അതൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് എല്ലാരും ഫേസ് ചെയ്യുന്ന ഒരു എന്താ പറയുക, സിസ്റ്റർ ബ്രദർ ബോണ്ടിങ്ങിലായാലും ശരി, 18+ അവരുടെ ലവ് സ്റ്റോറിയിലായാലും ശരി, ഇതിന് ഒരു മെസ്സേജ് ഉണ്ട്, ഒരു സെക്സ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ കടന്നു പോകുന്നുണ്ട്. പക്ഷേ അതൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ, നമ്മൾ 90% പടം ഹ്യൂമറിലൂടെ കടന്നു പോവുകയും വളരെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനത്തെ ഉള്ള ഏരിയകളിലേക്ക് വരികയും ചെയ്തു. നമ്മൾ ഒരു എന്റർടൈനർ തന്നെയാണ് സിനിമ, ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ പടം എന്നുള്ള രീതിയിൽ തന്നെയാണ്. രണ്ട് കാലഘട്ടമുണ്ട്, പ്രസന്റില് നടക്കുന്ന ഒരു സ്കൂളിൽ നടക്കുന്നതും അതിന്റെ തന്നെ ഫ്ലാഷ് ബാക്കിൽ 2001 ഒരു സ്കൂളിൽ നടക്കുന്ന ഇൻസിഡന്റ് ഉണ്ട്. പക്ഷെ എന്തൊക്കെ പൊളിറ്റിക്സും സെക്സ് എഡ്യൂക്കേഷൻ കണ്ടന്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും 90% ഓഫ് പടം ഹ്യൂമറിലൂടെ തന്നെ ആണ് പോകുന്നത്. വളരെ കുറച്ച് ഏരിയ ഉള്ളു അങ്ങനത്തെ ഒരു കാര്യത്തിലേക്ക് വരുന്നത്. അല്ല, അത് മാത്രമായിട്ടുള്ള ഒരു സിനിമയല്ല, ഒരു പക്ക കൊമേഴ്സ്യൽ എന്റർടൈനർ സിനിമ തന്നെയാണ് അത്. ലിയോണ, ഈ സിനിമയിലെ ഒരു പ്രിൻസിപ്പളിന്റെ കഥാപാത്രം എന്ന് പറഞ്ഞു, നോർമലി ഇങ്ങനെ ഒരു സിനിമ കമ്മിറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചിന്തിക്കുമല്ലോ, ഇത് ഇപ്പൊ ഇവര് ചെയ്തിട്ടുള്ള മുന്നത്തെ വർക്ക് എല്ലാത്തിനും ഉപരി നമ്മുടെ ഒരു കഥാപാത്രം പ്രസന്റ് ചെയ്യുമ്പോൾ അത് എത്രത്തോളം ക്ലിക്ക് ആവാൻ ചാൻസ് ഉണ്ടാവും, അല്ല ഓഡിയൻസ് എത്രത്തോളം കറക്റ്റ് ആവും എന്ന് ഉറപ്പായി ചിന്തിക്കുമല്ലോ. ഈ സിനിമയിലെ കഥാപാത്രം അങ്ങനെ ട്വിസ്റ്റ് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അങ്ങനെ ഹുക്ക് ചെയ്യുന്ന ഒരു കഥാപാത്രമാണോ? സിനിമ കഴിഞ്ഞിറങ്ങുമ്പോ ഡെഫിനറ്റ്ലി ഈ ക്യാരക്ടറൊന്നും മറക്കാൻ സാധ്യതയില്ല. അങ്ങനെയാണ് എഴുതിച്ചിരിക്കുന്നത്. അപ്പൊ മേജർ പോർഷൻ ഓഫ് ദ മൂവി നമ്മളുള്ള പോർഷൻസ് പ്രസന്റിൽ നടക്കുന്നതും, മേജർ പാർട്ട് ഓഫ് ദ മൂവി ഫ്ലാഷ് ബാക്ക് പോലെ പാസ്റ്റിനെ കുറിച്ച്, പാസ്റ്റ് കാലഘട്ടത്തിൽ, അതായത് 2000-2001 ആ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു സ്കൂൾ ജീവിതത്തിനെ കുറിച്ചുള്ള കഥയാണ്. അതാണ് മെജോറിറ്റി ഓഫ് ദ സിനിമ. അപ്പൊ ഞാനും സിജുവും അഖിലൊക്കെ ചെയ്യുന്ന ആ ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ മലരി ഉള്ള ക്യാരക്ടേഴ്സ് ആണ്. പക്ഷെ സിനിമ അവസാനിക്കുമ്പോൾ ഞങ്ങളിൽ ആണ് അവസാനിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ ഡെഫിനറ്റ്ലി ഈ ക്യാരക്ടർ പറയുന്ന കാര്യവും ഈ ക്യാരക്ടറിനെയും അങ്ങനെ പെട്ടെന്ന് ഇമ്പാക്ട് ഇല്ലാതെ ഇരിക്കാൻ ഒരു വഴിയുമില്ല.
അപ്പൊ അത് ഡെഫിനറ്റ്ലി ഉണ്ട്. അല്ല നോർമലി ഇങ്ങനൊരു കഥാപാത്രം സിച്ചുവേഷനായിട്ട് ഇപ്പൊ വരയിന് ശേഷമുള്ള ഒരു പടമല്ലേ, അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നാലോ വരയിലെ കഥാപാത്രം ഇതിലെ കഥാപാത്രം സിച്ചുവേഷൻ എനിക്ക് ഇതിനകത്ത് കുറച്ചുകൂടെ കാമൻ പോയിട്ടോ അല്ലെങ്കിൽ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരു അധ്യാപകനാണെന്ന് തോന്നുന്നു. ട്രെയിലറിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു അല്ല അലക്സ് സേവിയർ എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. സസ്പെൻസ്. ഒരു എപ്പോസ് ആപ്പ് എന്നൊക്കെ പറയുന്ന ഒരു ആപ്പിന്റെ ഒരു എഡ്യൂക്കേഷണൽ ആപ്പിന്റെ എന്താ പറയുന്ന അതിന്റെ ഉടമയാണ് രണ്ട് കഥാപാത്രങ്ങളുടെ. ഏത് കഥാപാത്രം ചെയ്താലും ഞങ്ങൾക്ക് ഓക്കെയാണ്, അവൻ അവന്റെ പാട്ടിനെ അഭിനയിക്കുന്നു, ഞങ്ങൾ അഭിനയിക്കുമ്പോ അത് അത് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആണല്ലോ. അത് ലൈക് എനി വൺ, ഇപ്പൊ അഖിലയായിട്ട് ഇപ്പൊ ഭയങ്കര ഫ്രണ്ട്സ് ആണ്. ഇപ്പൊ നാളെ അഖിലയുടെ കൂടെ വേറൊരു സിനിമ അഭിനയിച്ചാൽ അനിയ അഭിനയിച്ചു, അത് കഴിഞ്ഞിട്ട് നമുക്ക് അഭിനയിക്കാം, ആര് അങ്ങനെയുള്ളു. അതിനപ്പുറത്തേക്കൊന്നും ചിന്തിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുക്കുക, സമാധാന പുസ്തകം അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുക്കാൻ കാര്യമുള്ളത്? മറ്റേ ആ പുസ്തകത്തിന് നമ്മൾ എന്താണ് സാധാരണ പറയാറ്, കൊച്ചു പുസ്തകം എന്ന് പറയാറുണ്ട്, കുറച്ച് അങ്ങോട്ടും മാറ്റിയിട്ട് ഒന്ന് മലയാളത്തിലേക്ക് ആക്കി അങ്ങനെയൊക്കെ ചിന്തിച്ചു എന്ത് വ്യത്യസ്തത കൊണ്ടുവരാമെന്ന് ആലോചിച്ച് അങ്ങനെ കൊണ്ടുവന്നതാണ്. ഡയറക്റ്റ് കൊണ്ട് കൊടുക്കാതെ ഡയറക്റ്റ് പീസ് ഉക്കും എന്നൊക്കെ പറഞ്ഞ അങ്ങനെ പറയാതെ അതിനെ ഒന്ന് കുറച്ച് മോഡിഫൈ ചെയ്ത് കളറൊക്കെ ആക്കി ഒന്ന് വൃത്തിയാക്കി പ്രസന്റ് ചെയ്യുക എന്നുള്ള. എന്തുകൊണ്ടാണ് ആ ഒരു കാലഘട്ടം ചൂസ് ചെയ്യാൻ ഒരു കാരണം എന്താണ്? എന്താ നമ്മളൊരു സ്കൂൾ കാലഘട്ടത്തിൽ ഒന്നാമത് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റാണ് ഈ സബ്ജക്ട് പറഞ്ഞത്. സി പി ശിവൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു സുഹൃത്തിന്റെ കഥയാണ് അവൻ. ജോ ആൻഡ് ജോ എന്ന് പറയുന്ന നമ്മുടെ പടത്തിന്റെ തന്നെ പോസ്റ്റ് പ്രൊഡക്ഷന്റെ ടൈമിൽ ഡബ്ബിങ് നടക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ ഒരു കഥയാണ് അത്. അപ്പൊ വെറുതെ ഒരു തോട്ട് പറഞ്ഞ, അപ്പൊ തോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഡെവലപ്പ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ അരുണും അരുൺ ഡി ജോസും എയ്റ്റീൻ പ്ലസിന്റെ ജോ ആൻഡ് ജോന്റെ ഡയറക്ടർ ഞങ്ങൾ രണ്ടുപേരും കൂടി എഴുതും. സി പി അതിനകത്തൊരു പങ്കാളിയാവുകയും പുള്ളി ഒരു വൺ ലൈൻ തരികയും അത് വെച്ച് നമ്മൾ അത് ഡെവലപ്പ് ചെയ്യും ഡെവലപ്പ് ചെയ്യുകയും അങ്ങനെ ചെയ്തതാണ് എനിക്ക് ഈ സിനിമ ചെയ്യാനുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാലഘട്ടവും പിന്നെ ഇതിൻ്റെ ഈ ഇതിൽ പറയുന്ന പല ഇൻസിഡൻറ്റുകളും പലയിടത്തും നടന്നതും പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും എനിക്കും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത് ഞാനും കണ്ടിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഏരിയയാണ്, അതാണ് ഏറ്റവും വലിയ ഒരു സിനിമ. നമ്മൾ അറിയാത്ത ഏരിയ പോയി ചെയ്തിട്ട് നമുക്ക് പരിപാടി പിടിക്കുന്നതിനേക്കാൾ നല്ല നമുക്ക് അറിയാവുന്ന ഏരിയയിൽ നിന്നിട്ട് നമുക്ക് നല്ലൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡീറ്റെയിലിങ്ങിനൊക്കെ കുറിച്ചൊക്കെ ഇതിനെ അറിയാവുന്ന ഒരു ഏരിയ ആണ്. സ്വതാവ് സ്കൂൾ കാലഘട്ടം നമ്മൾ പഠിച്ച് ആ സമയത്തുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എന്നെക്കാളും ഒരു എന്താ പറയുക, ഞാൻ പഠിച്ച് എസ് എസ് എൽ സി പഠിച്ചിറങ്ങിയ എന്നെക്കാളും രണ്ടു വയസ്സ് മൂത്ത മൂന്ന് വയസ്സ് മൂത്ത ആൾക്കാരുടെ കഥയാണ് ഈ പറയുന്നത് ഇത്രയും. പക്ഷെ ഇതിന്റെ കാര്യം കാര്യങ്ങളൊക്കെ നമ്മൾ എസ് എസ് എൽ സിക്ക് ഒക്കെ പഠിച്ചിരുന്ന സമയത്ത് നടന്നിട്ടുള്ള കുറെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഞാൻ സ്കൂൾ കാലഘട്ടത്തില് ഞാൻ നയൻറ്റീസാണ്. അപ്പൊ ആ സമയത്ത് മൊബൈൽസ് ഒക്കെ ആക്റ്റീവ് ആയി വന്ന നോക്കിയയുടെ അങ്ങനെ അതൊക്കെ നമ്മുടെ പടത്തിന് വരുന്നുണ്ട്. ഫോൺ ഭയങ്കര ഇതായിട്ട് പ്രൗഡായിട്ട് കൊണ്ടുവരുന്ന ഭയങ്കര പ്രൗഡായിട്ട് കൊണ്ടുവരുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് പക്ഷെ അവരോട് പറയുന്നത് ഇത് ഇവിടെ നിന്ന് വിളിക്കാൻ പറ്റില്ല, ഞാൻ അപ്പുറത്ത് പോയി വെച്ചിട്ട് വരാമെന്ന് പറയുന്ന ഒരു ഇതുണ്ടായിരുന്നു. എന്റെ വീട്ടിലും ആദ്യമായിട്ട് മൊബൈൽ ഫോൺ മേടിച്ചിട്ട് അത് വീട്ടില് വെറുതെ നമ്മൾ മറ്റേ പാമ്പ് ഗെയിം കളിക്കുന്ന സ്നേക്ക് കളിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക. കാരണം അത് എന്റെ വീട്ടിൽ ഇരുന്നിട്ട് ആ ഫോണിൽ നിന്ന് റേഞ്ച് കിട്ടിയിട്ട് നമുക്ക് ഇൻകമിങ്ങും പറ്റില്ല ഔട്ട്ഗോയിങ് വിളിക്കാനും പറ്റില്ല. ഔട്ട് ഗോയിങ്ങിന് എന്തോ 7 രൂപയും കണ്ട അന്ന്. ഐഡിയക്ക് 5 രൂപ ഐഡിയ ഇല്ല. ബി പി എൽ അല്ലേ ഐഡിയ ഇല്ല. ഐഡിയ വന്നു തോന്നുന്നു. ഫോണിന് ഭയങ്കര പൈസ, പിന്നെ വിളിക്കണമെങ്കിൽ റേഞ്ച് വേണം. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് കഥ നടക്കുന്നത്. അപ്പൊ അങ്ങനത്തെയുള്ള ചില ഫണ്ടുകളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, മൊബൈലിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അഖില ഒരു ആക്ട്രസ് എന്നുള്ള ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് കൂടിയാണ്. അപ്പൊ നോർമലി ഞാൻ ചോദിക്കുകയാണ്, ഒരു തിയേറ്ററിലെ വലിയൊരു ക്രൗഡിന് മുമ്പിൽ നമ്മളൊരു ആക്ടീവ് പ്രസന്റ് ചെയ്യുമെന്ന് വെച്ചാൽ അതൊരു വലിയൊരു ഫീലിംഗ് ആണ്. അവിടുത്തെ കയ്യടിയായാലും കൂതലുകളായാലും ശരി, അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. സിനിമയിലേക്ക് വരുമ്പോന്ന് വെച്ചാൽ ഒരു ആക്ഷൻ കട്ടിന് ഇടയിൽ പല ഷോർട്സുകൾ നമുക്ക് എത്ര ആണെങ്കിലും എടുക്കാം, അതൊരു ടൈമിംഗ് ഉണ്ട്. ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് തിയേറ്റർ. ഞാൻ തിയേറ്റർ ചെയ്യുന്നുണ്ട്, ഗ്യാപ്പ് എടുത്തെന്നൊക്കെ കേട്ടായിരുന്നു. ഇല്ലില്ല അങ്ങനെ ഗ്യാപ്പ്, ഞാൻ ആക്ച്വലി ഇല്ല, ഞാൻ തിയേറ്റർ
മനസ്സിലാക്കി തുടങ്ങി. ഐ മീൻ ഐ സ്റ്റാർട്ടഡ് ഇൻ 2018. അപ്പൊ ആ അത് കണ്ടിന്യൂസ്ലി ചെയ്തു. പിന്നെയാണ് ഞാൻ മൂവിയൊക്കെ ചെയ്യാൻ ഡിസൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇനി ഫെർദർ ആയിട്ട് ഇതാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഡിസൈഡ് ചെയ്തതിന് ശേഷം ഞാൻ തിയേറ്റർ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡിസിഷന്റെ ഒരു ഗ്യാപ്പിൽ മാത്രമേ തിയേറ്റർ ചെയ്യാതിരുന്നുള്ളൂ. പിന്നെ ഇപ്പോഴും ഞാൻ തിയേറ്റർ ചെയ്യുന്നുണ്ട്, ഇപ്പൊ കുറച്ചും കൂടെ കൂടുതൽ ചെയ്യുന്നുണ്ട്. ഒരു സിനിമയും ഒരു തിയേറ്ററിലെ പ്ലേയും തമ്മിലുള്ള വ്യത്യാസം മെയിൻ ആയിട്ട് താങ്കളുടെ പോയിന്റ് ഓഫ് വ്യൂ, ആക്ഷൻ ഘട്ടമോ അല്ലെങ്കിൽ പല ഷോട്ട് എടുക്കുക എന്നുള്ളതല്ലാതെ ഒരു ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ എന്തായിരിക്കും? ആക്ച്വലി പലരും ഈ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം, പക്ഷെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ആസ് എൻ ആക്ടർ എന്നെ എങ്ങനെയാണ് ഇത് എഫക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. പക്ഷെ ഞാൻ നമുക്ക് വളരെ ബ്ലൈൻഡ് ആയിട്ട് പറയാനാണെങ്കിൽ തിയേറ്ററിൽ ലൗഡ് ആക്ടിങ്ങും സിനിമയിൽ അത്രയും ഇല്ല, ഇതാണ് വ്യത്യാസം, സൗണ്ട് പ്രൊജക്ഷൻ ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ പറയാം. പക്ഷെ ബേസിക്കലി ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ സിനിമയിൽ വന്നിട്ട് തിയേറ്ററിൽ വന്നൊരാളാണ്. അപ്പം എനിക്ക് സിനിമയിൽ സർവൈവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സിനിമയിൽ ആക്ടിങ് എനിക്ക് അറിയണം എന്നുണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും ഞാൻ ട്രെയിനിങ് എടുക്കണം. അണ്ടർസ്റ്റാൻഡ് നമുക്ക് ഒരു പരിധി വരെയൊക്കെ അല്ലേ നമുക്ക് കയ്യിലുള്ളത് വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു ലിയോണൊക്കെ ഇപ്പോഴും വർക്ക് ഷോപ്പ്സ് അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അത് ആക്ച്വലി നമുക്ക് വേണം. നമ്മളിങ്ങനെ ബ്രേക്ക് ചെയ്ത് നമ്മൾ മുന്നിലേക്ക് പോകുന്നതാണ് ആക്ച്വലി. അപ്പോ ഈ ഒരു എന്നെ അത് എത്ര ഹെൽപ്പ് ചെയ്തു എന്നുള്ളതാണ്. അപ്പം എന്നെ രണ്ടും ഒരുപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, പക്ഷെ രണ്ടും പെർഫോമൻസ് ചെയ്യുന്ന രീതി വ്യത്യാസമാണ്. തിയേറ്ററിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ലൗഡായിരിക്കും എല്ലാം കൊണ്ടും. മീൻ എന്താ പറയാ, നമ്മുടെ വോയിസ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ എക്സ്പ്രഷൻസ് ആണെങ്കിലും നമുക്ക് വളരെ ലൗഡായിട്ട് ചെയ്യണം. അതൊരു വൈഡ് റേഞ്ച് ഓഫ് ഓഡിയൻസ് നമ്മൾ എത്തിക്കണം അറ്റ് എ ടൈം. പക്ഷെ നമുക്ക് സിനിമയിൽ നമുക്ക് ടെക്നോളജീസ് ഉണ്ട്, നമ്മുടെ റിയാക്ഷൻസ് മൈന്യൂട്ട് റിയാക്ഷൻസിന് പോലും ഇമ്പാക്ട്സ് ഉണ്ട്, നമുക്ക് മ്യൂസിക് സപ്പോർട്ട് ഉണ്ട്, ഒരുപാട് ടെക്നിക്കൽ വരുന്ന സമയത്ത് ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ്. അത്രമാത്രമല്ല, നമ്മൾ ഈക്വലി ഞാൻ ഇതിനെ രണ്ടിനെ ഒരുപോലെ യൂസ് ചെയ്യുന്നതാണ്. എനിക്ക് ഒരു പടം പുറത്തിറങ്ങുമ്പോഴും ഒരു തിയേറ്റർ പ്ലേ ചെയ്യുമ്പോൾ കഴിഞ്ഞ സ്റ്റേജിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീലും സെയിം ആണ് ആക്ച്വലി. എനിക്ക് അങ്ങനെ ഡിഫറൻസ് ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ പ്ലോട്ട് വളരെയധികം സൊസൈറ്റിയിൽ റെലവെന്റ് ആയിട്ടുള്ള, അതായത് ഇന്നത്തെ സൊസൈറ്റി ഇന്നത്തെ കാലത്ത് ഒരു 2000 കാലഘട്ടത്തിൽ നോർമൽ എന്ന് തോന്നിയിരുന്ന കാലത്ത് ആ കാലഘട്ടം അബ്നോർമൽ ആയിരുന്നു. അയ്യോ കുട്ടി ആ കുട്ടി എന്തെങ്കിലും കണ്ടോ നശിച്ചു പോയി, അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തില് എത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ സെക്സ് എഡ്യൂക്കേഷനോട്, അങ്ങനത്തെ ഒരു പ്ലോട്ടിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്? ഏത് ആ കാലഘട്ടത്തിൽ വെച്ചിട്ട് നമ്മൾ ഇതിനകത്ത് സിനിമയിൽ കമ്പയർ ചെയ്യുന്നതും ഈ കാലഘട്ടത്തിലാണ് എന്തോരം ഡിഫറൻസ് നമുക്ക് വന്നിട്ടുണ്ടെന്ന്. ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ എല്ലാം അന്നത്തെ ഒരു ജാള്യതയുടെ കുറെ മാറ്റങ്ങൾ ഇപ്പോ വന്നിട്ടുണ്ട്. എന്നാലും ഇനിയും മാറ്റങ്ങൾ വരാനുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിപ്പോ ഒരു ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു മൂന്നോ നാലോ സ്കൂളുകളിലൊക്കെ ചില പരിപാടികളൊക്കെ ആയിട്ടൊക്കെ പോയായിരുന്നു. അതിന്റെ പോകുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇതിനെ ഇങ്ങനെ ഒരു പരിപാടിക്ക് എന്താണ് കുട്ടികളുടെ ഇടയിലുള്ള ഒരു റെസ്പോൺസ്, അതായത് അവരുടെ സെക്സ് എഡ്യൂക്കേഷൻ പരിപാടികളൊക്കെ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചല്ല, ഞാൻ വേറൊരു ഇങ്ങനെ അവിടെ സ്കൂളിലെ ചില പരിപാടികളിൽ നമ്മുടെ സുഹൃത്തുക്കൾ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉള്ളപ്പോൾ അവരുടെ കൂടെയൊക്കെ പോയി അങ്ങനെ നിന്നിട്ടൊക്കെ ഉണ്ട്. രണ്ടു ദിവസമൊക്കെ ഞാൻ ഒരു സ്കൂളിലൊക്കെ പോയിട്ട് നിന്നിട്ടുണ്ട് കോഴിക്കോടൊക്കെ. അപ്പോൾ നമുക്ക് ചില സാധനങ്ങൾ അവിടെ നിന്നൊക്കെ വീട് കിട്ടും, കുട്ടികളുടെ ചില കൗണ്ടറുകളും പരിപാടികളും, അത് മാത്രമല്ല ഇതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ടുള്ള ഒരു അനലൈസേഷൻ ഈ പടത്തിന് മുമ്പ് അങ്ങനെ കുറച്ച് ഞാൻ പ്രിപ്പയർ ചെയ്തിരുന്നു. ഒന്ന് രണ്ട് സ്കൂളുകളിൽ പോയിട്ട് രണ്ടു മൂന്ന് ദിവസമൊക്കെ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടൊക്കെ നിന്നിട്ടൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഈ പടത്തിനകത്തേക്ക് വേണ്ട ചില എലമെന്റ്സ് ഒക്കെ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഏരിയ ആയിട്ടുള്ള എക്സ്പീരിയൻസുകളും ഒക്കെ വെച്ചിട്ടാണ് നമ്മളിത് വർക്ക് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങള് ഇന്നത്തെ സമൂഹത്തിൽ ഇപ്പത്തുള്ള സെക്സ് എഡ്യൂക്കേഷൻ വളരണം, എല്ലാ സ്കൂളിലും പഠിപ്പിക്കണം, കുട്ടികൾക്ക് അറിയിക്കണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരിടത്ത് ആക്റ്റീവായി കണ്ടിട്ടില്ല. പക്ഷെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത്. എല്ലാവർക്കും ഈക്വൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ അടുത്തിരിക്കുന്ന ഒരു ആണായാലും ശരി പെൺകുട്ടിയെ പെണ്ണായാലും ശരി ഈക്വലി റെസ്പെക്ട് ചെയ്യാനും എന്താണെന്ന് എന്തൊക്കെയാണെന്നും പറഞ്ഞു പഠിപ്പിക്കുകയാണെങ്കിൽ സൊസൈറ്റിയിൽ ക്രൈം റേറ്റ് കുറച്ചെങ്കിലും കുറയ്ക്കുന്നത് ഞാൻ വിശ്വസിക്കും പേഴ്സണലി. ലിയോണിക്ക് എങ്ങനെ എന്താണ് അതിനെ കുറിച്ചൊരു അഭിപ്രായം ഉണ്ടായിരിക്കും? അത് പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. അങ്ങനത്തെ ഇപ്പോ രവിശങ്കർ പറഞ്ഞ പോലെ സെക്സ് എഡ്യൂക്കേഷൻ ഉണ്ട്, സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ച് എല്ലാരും സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇത് ഇങ്ങനത്തെ സെഷൻസ് എത്രത്തോളം കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ ക്യൂരിയോസിറ്റീനെ അത് എത്രത്തോളം ബാലൻസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇവര് അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുന്നു, അതുകൊണ്ട് അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മള് ഒരു സർവേ എടുത്തു കഴിഞ്ഞാൽ
വളരെ പുറകോട്ടായിരിക്കും എല്ലാത്തിന്റെയും ഒരു റിസൾട്ട്. പക്ഷെ ഫോർ മീ ഇറ്റ്സ് ഓൾവേസ് ലൈക്ക് ഇത് വീട്ടിൽ നിന്ന് തുടങ്ങണം എന്നുള്ളതുണ്ട്. സെക്സ് എഡ്യൂക്കേഷൻ ഷുഡ് സ്റ്റാർട്ട് ഫ്രം ഹോം. അതിന് പേരൻസ് ഷുഡ് ടേക്ക് ലിറ്റിൽ മോർ റെസ്പോൺസിബിലിറ്റി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് പേരന്റിംഗിന്റെ ഒരു ഭാഗമാണത്. അതാണ് ആ ചിന്താഗതിയാണല്ലോ മാറണ്ടേ. എന്തുകൊണ്ടാണ് പേരൻസിന് അങ്ങനെ ഒരു ജാഗ്രത? ഇത് ഇത് അവരും കടന്നു പോയിട്ടുള്ള ഒരു ജേണിയാണ്. അവർക്കും അറിയാം ഇത് എന്താണെന്നുള്ളത്. ഹു ഇസ് എ ബെറ്റർ ടീച്ചർ ദാൻ എ പേരന്റ് അല്ലെ? നമ്മൾ പുറത്തുനിന്ന് ഒരു സ്കൂളിൽ നിന്ന് പോയിട്ട് പുറത്തുനിന്ന് ആൾക്കാർ വന്ന് പറഞ്ഞു കൊടുക്കുന്നതിനെക്കാട്ടിലും എത്രയോ ഇമ്പാക്ട് ഉണ്ടാവും വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, വീട്ടിൽ നിന്ന് അമ്മ അച്ഛൻ പറഞ്ഞു കൊടുക്കുമ്പോ. അത് അത് എത്രത്തോളം ഒരു കുട്ടീനെ കോൺഫിഡന്റ് ആക്കും. സി ഐ നോ ദിസ് ഫ്രം മൈ പേരൻസ് എന്ന് പറയുമ്പോ ആ കുട്ടിയുടെ ലൈഫിൽ തന്നെ ഇറ്റ് മേക്സ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. അത് അതാണ് അയ്യോ വി ഷുഡ് എഡ്യൂക്കേറ്റ് അവർ പേരൻസ്. അത് യങ് പേരൻസിനെ മാറ്റാൻ പറ്റുള്ളൂ. നമുക്ക് ഒരു ഏജിലായിട്ടുള്ള ഇപ്പൊ എന്റെ അച്ഛനമ്മേനെ മാറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഇറ്റ്സ് ഇംപോസിബിൾ. അവർക്ക് കുറച്ച് അവര് ഞാനും ചേട്ടനും വളർന്നതനുസരിച്ചിട്ട് അവരുടെ മാറ്റങ്ങൾ കണ്ടിട്ടുണ്ട്. ദേ ബീ മോർ ഓപ്പൺ ആസ് പേരൻസ്. അവര് കുറച്ചുകൂടി ബ്രോഡ് മൈൻഡഡ് ആയി ഓപ്പൺ ആയിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും അവരുടെ ബേസിക് ആയിട്ടുള്ള ശരികൾ തെറ്റുകൾ മാറ്റാൻ നമുക്ക് പറ്റണമെന്നില്ല. പക്ഷെ യങ് പേരൻസ് ഉണ്ടല്ലോ, യങ് പേരൻസ് ക്യാൻ ഡെഫിനറ്റ്ലി ചേഞ്ച്. വെൻ യു ഡിസൈഡ് ടു ഗെറ്റ് പ്രെഗ്നന്റ്, വെൻ യു ഡിസൈഡ് ടു ഹാവ് എ ചൈൽഡ്, അതൊരു റെസ്പോൺസിബിലിറ്റി ആണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് അയ്യോ കുട്ടി ഉണ്ടായി അതിപ്പത് എങ്ങനെയെങ്കിലും വളർന്നോളൂ എന്ന് പറയുന്ന പേരൻസിനെ കുറെ കണ്ടിട്ടുണ്ട്. ആ പിള്ളേരെല്ലാരും വളർന്നോളൂ. ആ തോട്ട് തന്നെ എന്തൊരു തെറ്റാണ്. ശരിക്കും കുട്ടികളാണ്, അവര് ശരിക്കും വളർത്തു അല്ലെ, അവര് നന്നായി വളർത്തു. അപ്പൊ അതിന് കുറച്ചും കൂടി എഫേർട്ട് ഇടും, കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി എടുക്കും. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. തീർച്ചയായും നല്ലൊരു ഉത്തരം തന്നെയാണ്. കാരണം ചില വീട്ടിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ തന്നെ സ്കൂളുകളും ഇച്ചിരി ആക്റ്റീവ് ആകും. നാട്ടിലോട്ട് ഒരു വർക്ക് സൈറ്റിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും പുറത്തോട്ട് അതിൽ പബ്ലിക് അല്ലെങ്കിൽ പുറത്തോട്ടെങ്കിൽ പോകുമ്പോൾ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാവും. എനിക്കറിയാൻ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ തന്നെ അപ്പൊ പിന്നെ എന്ത് പ്രശ്നം പുറത്ത് നടന്നാലും പിള്ളേർക്ക് വീട്ടിൽ വന്ന് വേറെ ആരുടെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് എപ്പോഴും ഉള്ളതാണല്ലോ ഒരു അബദ്ധം അല്ലെങ്കിൽ ഒരു തെറ്റ് എന്ന് അവർക്ക് തോന്നുന്ന ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പെട്ടെന്ന് വരെ സർക്കിളിന്റെ അടുത്തായിരിക്കും പറയാ. അത് ചിലപ്പോ കൂട്ടുകാരായിരിക്കും, ഒരേ പ്രായത്തിലുള്ള പിള്ളേരായിരിക്കും. അവര് ചെയ്യുന്നക്കാട്ടിലും എത്രയോ ബെറ്റർ ആയിരിക്കും വീട്ടില് അല്ല എന്റെ അച്ഛൻ ചെയ്തോളും, അച്ഛന്റെ അടുത്തല്ല അമ്മയുടെ അടുത്ത് പറയാൻ പറ്റും എന്നുള്ളൊരു സിറ്റുവേഷൻ അവർക്ക് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർ അങ്ങനെ അല്ല പോകുള്ളൂ. അവരത് സോൾവ് ചെയ്യാൻ അവർ തന്നെത്താൻ അവർക്ക് പറ്റാത്ത ഒരു കാര്യമാണെങ്കിൽ അവർ സോൾവ് ചെയ്യാൻ ശ്രമിക്കില്ലല്ലോ. ദേ ഗോ ടു സമൺ ഹൂ സേ ഹൂ വിൽ ബി അതെ 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 അങ്ങനെ കേൾക്കാൻ താല്പര്യമുള്ള, സഹായിക്കാൻ താല്പര്യമുള്ള, കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി എടുക്കാൻ താല്പര്യമുള്ള പേരൻസ് ഉണ്ടാവണം. നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം സ്കൂളാണോ കോളേജാണോ നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത? സ്കൂളിനേക്കാളും സ്കൂളൊന്നും എൽ കെ ജി തുടങ്ങി പത്താം ക്ലാസ് വരെ എന്ന് പറയുന്ന ഒരു 12 കൊല്ലം നമ്മള് ഞാൻ ഒരു ഒറ്റ സ്കൂളിലാണ് പഠിച്ചത്. പക്ഷെ അതിനുശേഷമുള്ള 2 കൊല്ലം +1 +2 അത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ ഏറ്റവും എന്താ എൻജോയ് ചെയ്തതും എന്താ ഞാൻ ഒരു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് എൻ്റെ +1 ഉം +2 എൻ്റെ ലൈഫിൽ ഏറ്റവും നല്ല കാലഘട്ടം ഇപ്പോഴും എൻ്റെ +1 ഉം +2 ഉം ഡിഗ്രിയോ 10ാം ക്ലാസ് വരെയുള്ള ഇതൊന്നും അല്ല. ആ 2 കൊല്ലം എനിക്ക് ഭയങ്കര നെമ്മദീസുള്ള കാലഘട്ടമാണ്. മെമ്മറീസ് ഉള്ള കാലഘട്ടം സ്കൂളായിരിക്കും. കോളേജിനെ കാട്ടിലും കൂടുതൽ മെമ്മറീസ് അല്ലെ, ഡിഫറെന്റ് മെമ്മറീസ് ആയിരിക്കും. എനിക്ക് ആക്ച്വലി സ്കൂളാണ് ഇഷ്ടം. സ്കൂള് കുറച്ചും കൂടെ ആക്റ്റീവ് ആയിരുന്നു, കോളേജ് ഒക്കെ കുറച്ചും കൂടെ ഹയർ സെക്കൻഡറിയോട് പഠിച്ച് എഞ്ചിനീയറിംഗും എം ടെക്കും ചെയ്തത് കോയമ്പത്തൂർ. അത് രണ്ട് സ്കൂള് പഠിച്ച് ഒരു എക്സ്ട്രാ കരിക്കുലർ ഇല്ല ഒന്നുമില്ല, വെറും പഠിത്തം മാത്രം. അതുകൊണ്ട് എനിക്ക് സ്കൂൾ കോളേജ് എം ടെക് പിന്നെ വാസ് ഫൈൻ. പക്ഷെ എം ടെക് നമ്മൾ ആകെ 18 പേരെ കണ്ടേ ഉള്ളൂ, സീറ്റ് അത്രേ ഉള്ളൂ. അപ്പൊ എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളാണല്ലോ അവിടെ ഏറ്റവും എന്താ പറയാ സീനിയേഴ്സ്, എഞ്ചിനീയറിംഗിനെക്കാട്ടിലും സീനിയേഴ്സ് ആയിട്ടുള്ളത്. അപ്പൊ ഇവരൊക്കെ ഭയങ്കര പഠിപ്പിസ്റ്റുകളായിരിക്കും.
അപ്പൊ എനിക്ക് ഇതിൽ സെറ്റ് ആവൂല. പക്ഷേ ഞാൻ കഷ്ടപ്പെട്ടു. ലാസ്റ്റ് ഞാൻ എന്റെ പ്രിൻസിപ്പളിനോട് പോയി പറഞ്ഞു, ഐ കെ നോട്ട് സർവൈവ് വിത്തൗട്ട് എക്സ്ട്രാ കരിക്കുലർ, ഞാൻ ഡാൻസ് ചെയ്യാറ്. അങ്ങനെ ഞാൻ പോയിട്ട് ഞാൻ ഫൈനാൻസിന്റെ സെക്രട്ടറി. അപ്പൊ എന്റെ ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു സമയത്ത്. അതുകൊണ്ട് എം ടെക് വാസ് ഓക്കെ, പക്ഷെ അതിലും ആക്റ്റീവ് ആയിരുന്നു എന്റെ സ്കൂള്. സ്കൂൾ വാസ് റിയലി നൈസ്. എല്ലാവർക്കും പറയുന്നത് സ്കൂൾ കാലഘട്ടം, എനിക്കും എന്റെ സ്കൂൾ കാലഘട്ടം. ഞാൻ രണ്ട് സ്കൂളിൽ, 10 വരെ ഒരു സ്കൂളിലും, എൽ കെ ജി മുതൽ 10 വരെ ഒരു സ്കൂളിലും, +1 +2 വരെ സ്കൂളിലാണ്. എനിക്ക് രണ്ടാമത് പഠിച്ച സ്കൂളും ആദ്യം പഠിച്ച സ്കൂളിനേക്കാൾ കുറച്ചും കൂടെ എനിക്കും അത് തന്നെ. എനിക്ക് ഭയങ്കര എട്ടാം ക്ലാസ് വരെ ഇപ്പറത്തെ അങ്ങനത്തെ ഒരു എട്ടാം ക്ലാസ് മുന്നോട്ട് മാറി. ഗവൺമെന്റ് സ്കൂളില് പഠിക്കുന്നത് നമ്മുടെ ഒരു ലൈഫ് ചേഞ്ച്, നമ്മുടെ തോട്ട് പ്രോസസ് എല്ലാം മാറ്റി. ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചു പല സാഹചര്യത്തിൽ വരുന്ന പല രീതിയിൽ പല ക്യാരക്ടേഴ്സ് ഉള്ള ലൈഫ് രീതിയിലുള്ള കുട്ടികൾ. ഒരു ഞാൻ പഠിച്ച ക്ലാസ്സിൽ തന്നെ 64 ഇതുണ്ടായിരുന്നു, ഹയർ സെക്കൻഡറിക്ക് പിള്ളേരുണ്ടായിരുന്നു സയൻസ് വിത്ത് കമ്പ്യൂട്ടർ. അതായിരുന്നു അപ്പൊ അതിൽ ഒരു ഒറ്റ ബാച്ചുള്ളു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നോർത്ത് പറവ്. അപ്പൊ അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഹൈ, ഭയങ്കര ബുദ്ധിയുള്ള പിള്ളേരാണ് എല്ലാം. എനിക്കൊക്കെ ഏറ്റവും അവസാനത്തിൽ 2-3 ഇതിന് മുമ്പാണ് അഡ്മിഷൻ കിട്ടുന്നത്. ഈ ലാബ്സ്ഡ് സീറ്റിലേക്കാണ് അഡ്മിഷൻ കിട്ടിയത്. എനിക്ക് മറ്റേ ബയോളജി ഒക്കെ പഠിക്കാനുള്ള മടി കൊണ്ട് കമ്പ്യൂട്ടർ സയൻസ് വേണമെന്ന് പറഞ്ഞപ്പോൾ, പക്ഷെ എനിക്ക് ആ 2 കൊല്ലവും ആ കൊല്ലത്തിൽ നമ്മൾ ക്ലാസ് കട്ട് ചെയ്ത് കണ്ട സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആ സിനിമയെ ആലോചിക്കുമ്പോൾ അയ്യോ അത് ഇവിടുന്ന് പോയതാണല്ലോ. അതെ, അയ്യോ അവിടെ നിന്ന് നമ്മൾ പോയതാണല്ലോ. ഓരോ സിനിമയ്ക്കും ഓരോ കഥ, ആ കാലഘട്ടത്തിൽ കണ്ട സിനിമകൾക്ക് ഓരോ കഥകളുണ്ട് നമ്മുടെ സ്കൂൾ ലൈഫുമായിട്ട്. അപ്പൊ എനിക്ക് ഏറ്റവും അതാണ്. നിങ്ങളുടെ ലൈഫിലെ സ്കൂളിലെ ഏറ്റവും ഓർക്കാൻ ആഗ്രഹിക്കുന്ന മെമ്പർ എന്തായിരിക്കും? 10th class പാസ്സായി കൂട്ടുകാരായിട്ട് വെളിയിൽ പോയി ഇതൊന്നും ഇവിടെ സ്വീകരിക്കുന്നില്ല, ഉള്ളി കുളിച്ചത് അതായത് ഏറ്റവും വളുപ്പ് തോന്നുന്ന, അല്ലെങ്കിൽ ഏറ്റവും വളുപ്പ് തോന്നുന്ന ഒരു മെമ്മറി എന്തായിരിക്കും സ്കൂൾ ലൈഫിൽ? എനിക്ക് വലിയ മെമ്മറീസ് ഇല്ലാത്തോണ്ടാണ് ഇല്ല ഞാൻ പറയാം. എനിക്ക് ഒരു പണിയില്ല, ഞാൻ പറയാം. ഞാൻ സ്കൂളില് ഞാൻ 2 or 3 കണ്ട് പഠിക്കുന്ന സമയത്ത് ഈ റാപ്പർ ഉണ്ട് മീഡിയ ഉണ്ടായിരുന്നു, അറിയാമോ? ഇങ്ങനെ കെട്ടിട്ട് ഇങ്ങനെ ഒട്ടിച്ചു വെക്കും. അപ്പൊ എന്റെ, ഞാൻ വിദ്യാഭാരതി വിദ്യാനികേതനാണ് പഠിച്ചേ. അപ്പൊ ഞാൻ നിലമ്പൂർ സ്ഥലത്ത്, അപ്പൊ നമ്മള് എന്റെ ക്ലാസ്സിൽ മൊത്തം 5 പേരുള്ളൂ, 4 ആൺപിള്ളേർ ഞാൻ ഒരു പെൺകുട്ടി. അപ്പൊ ഞാൻ ഇവരുടെ കൂടെ കോമ്പറ്റീഷന് പോകും. അപ്പൊ 100 മീറ്റർ ഓടണം, ഓടി അവിടെ ചെന്ന് തിരിഞ്ഞു വെക്കുമ്പോ മിടിയില്ല. ഭാഗ്യത്തിന് എന്റെ ടോപ്പിൽ ഇത്ര റെക്കോർഡായിരുന്നു. എന്നിട്ട് അവിടെ ടീച്ചേഴ്സ് നമ്മൾ ചേച്ചി എന്ന് വിളിക്കുക, ഈ ചേച്ചി ഒരു മിടിയും കൊണ്ട് വന്നെ ആലോചിക്കുമ്പോണ്ടല്ലോ എന്റെ തീരെ. ഇപ്പോഴും എന്റെ ഫ്രണ്ട്സ് ഉണ്ട് അത് പറഞ്ഞ് കളിയാക്കാറുണ്ട്. അവള് ഓടുന്ന കാര്യം പറഞ്ഞപ്പോ, സ്കൂളിൽ പഠിക്കുമ്പോ ഇങ്ങനെ ഡിഫറെന്റ് ഹൗസസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഞങ്ങൾക്ക് കാവേരി, ഗംഗ, ഗോദാവരി, കൃഷ്ണ, അങ്ങനെ 4 ഹൗസസ് ആയിരുന്നു. അപ്പൊ ഞാൻ കാവേരിയില്ല, കാവേരിയിൽ ഓടാൻ ആൾക്കാർ കുറവാ. അപ്പൊ 9th standard ജൂനിയർ ക്യാപ്റ്റൻസും 1 കുട്ടികള് മെയിൻ ക്യാപ്റ്റൻസും അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഈ ജൂനിയർ ക്യാപ്റ്റൻസ്, അപ്പൊ നമ്മള് 9th class പഠിക്കുമ്പോ എന്റെ ഫ്രണ്ട് ഓഫ് ജൂനിയർ ക്യാപ്റ്റൻസില് അവള് ക്യാപ്റ്റനാണ്. അപ്പൊ അപ്പൊ സീനിയർ ക്യാപ്റ്റൻസിലുള്ളവരൊക്കെ എന്റെ ചേട്ടന്റെ ബാച്ച് ചേട്ടന്മാരാണ്. അപ്പൊ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ. അപ്പൊ ഈ ഇത് വരുമ്പോണ്ടല്ലോ, ഈ കോമ്പറ്റീഷൻസ് വരുമ്പോ സ്പോർട്സ് ഡേ ആണ്. സ്പോർട്സ് ഡേക്ക് ഇവരെന്താ ചെയ്യാ, കവരി ഹൗസിൽ ആരുമില്ല ഓടാൻ, ആരുമില്ല അവിടുന്ന് ഓടാൻ അറിയാൻ എന്നെ പിടിച്ച് ഓടിക്കും. അത് ഇങ്ങനെ വാരി വലിച്ചിട്ട് ഇനി ആരുമില്ല ആ പരിപാടിയാ ഇങ്ങനെ. അതായത് നമ്മള് അവരൊക്കെ മറ്റേ രാവിലെ എനിക്ക് ട്രെയിനിങ്ങിന് പോയി അങ്ങനെ ചെയ്യുന്ന ആൾക്കാര് ഓടുന്നത് ഇടയില് എന്നെ വിടും. എന്നിട്ടൊന്നുമില്ലേ ിലേക്ക് ഇങ്ങനെ എത്തണ്ടേ, വട്ട കഴിഞ്ഞ് ബാറ്റിൽ കൊടുക്കാൻ എത്തണ്ടേ, ഇത് എത്തില്ല. അത് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് എന്റെ ചേട്ടന് ഫ്രണ്ട് ഉണ്ട്, മെയിൻ ക്യാപ്റ്റനാണ്. അപ്പൊ ഗ്രൗണ്ടിന്റെ നടുക്ക് ഭാഗം ഉണ്ടാവുമല്ലോ, ഇവരാണ് ഇവിടെ നിന്നിട്ട് ചേറിയ മെയിൻ ആൾക്കാര്. അപ്പൊ ഓട്ട കഴിഞ്ഞ നടത്തപ്പോ അവര് നടത്തു നടത്തു നിർത്തത് എങ്ങനെയെങ്കിലും നീ അവിടേക്ക് എത്തിക്കെങ്കിലും. ഞാൻ പറഞ്ഞത് എന്നെ കൊണ്ട് പറ്റില്ല, 800 meters അങ്ങനെ ഭയങ്കര സ്പീഡ് സ്റ്റാർട്ടിങ്ങില്. പിന്നെ അവർ കഴിഞ്ഞപ്പോഴേക്കും ഗ്യാസ് ഒക്കെ പോയി നടന്നു തുടങ്ങി എന്നിട്ട്.
സ്കൂൾ ലൈഫിൽ എല്ലാവരും ഇങ്ങനെ അതെ പ്രത്യേകിച്ച് ഗവൺമെന്റ് ആണ് ഇങ്ങനെ പറയാൻ വേണ്ട ഗവൺമെന്റ് ആണ് ഉറപ്പായിട്ട് കേട്ടോ എനിക്ക് ഉറപ്പാ പറയത്തക്ക ഒരു മെമ്മറി പറഞ്ഞത് ഈ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ് കേട്ടിരുന്നതും സിനിമയ്ക്ക് പോയതും ഓരോ സ്ഥലങ്ങളിൽ പോയതും എക്സ്പ്ലോർ ചെയ്തതും എക്സ്പ്ലോറേഷൻ സിനിമയ്ക്ക് പോവുകയാണ് അന്നത്തെ മെയിൻ പരിപാടി പ്ലസ് വൺ പ്ലസ് ടു അപ്പൊ കണ്ട എക്സാം കൊട്ടിയത് നമ്മള് സിനിമയ്ക്ക് പോവാന്നൊക്കെ പറയുന്നതും എന്റെ പരിപാടി തന്നെയാണല്ലോ കുഴപ്പം വായി നോക്കാൻ പോവുകയായിരിക്കും നമ്മൾക്ക് അന്നത്തെ ഇന്നത്തേക്കാല മോശം കോലോണന്ന് നമ്മള് ആര് നോക്കാൻ അങ്ങനത്തെ ഒരു പരിപാടിയില്ല നമ്മളെ തിരിഞ്ഞു നോക്കൂല അപ്പൊ ഈ പറഞ്ഞ പോലെ അതിലൊന്നും അല്ല നമ്മള് ക്ലാസ്സിൽ ഞാൻ സിംഗിൾ ആണ് അപ്പൊ സ്കൂളിലെ എല്ലാവർക്കും നമ്മുടെ എല്ലാവരുടെ സ്കൂളിലും ഓരോ ഫേവറേറ്റ് സ്പോട്ടും ഉണ്ടാവും എല്ലാവരും കൂടുതലൊരു ഫേവറേറ്റ് ഗ്യാങ് ഉണ്ടാവും നമുക്ക് എപ്പോഴും സംസാരിക്കാൻ പറ്റുന്ന ഒരു ഫേവറേറ്റ് സ്പോട്ട് നിങ്ങളുടെ ഒക്കെ സ്കൂൾ ലൈഫിലെ ഒരു ഫേവറേറ്റ് സ്പോട്ട് അല്ലെങ്കിൽ ഫേവറേറ്റ് ഗ്യാങ് എന്തായിരിക്കും എനിക്ക് ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെ തന്നെയാണ് ഈ പറഞ്ഞത് പ്ലസ് വൺ പ്ലസ് ടു പത്ത് എട്ട് അവിടെ എട്ട് ഒമ്പത് പത്തിലുള്ള പിള്ളേർ കുട്ടികള് അവരൊക്കെ അതേപടിന്ന് പറഞ്ഞാ എന്റെ വീട്ടുകാരെ വിളിക്കുന്നതിലും കൂടി ചിലപ്പോ അവരെന്നെ വിളിക്കും അങ്ങനെ അത്രയും ഇപ്പോഴും ഡേ ടു ഡേ ലൈഫ് ഞാൻ എവിടെയാണ് എന്താണ് ചെയ്യുന്നത് എനിക്ക് ഇരട്ട പേര് എനിക്കോ കൊതുകുന്നൊക്കെ ആയിരുന്നു എന്റെ ഇരട്ട പേര് അത്ര ചെറുതായിരുന്നു ഞാൻ മെലിഞ്ഞിരിക്ക അന്ന് മറ്റേ പൊളിറ്റിക്കൽ കറക്ട്നെസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരുന്നു അങ്ങനെ പല പേരുകളും വിളിക്കും ഇപ്പൊ അങ്ങനെ ആരും വിളിക്കില്ല ഇടുക്കില്ലായിരിക്കും എന്നെ എന്റെ അഖില നാടിനല്ലേ അപ്പൊ എന്നെ നത്തേന്ന് വിളിക്കും ഇപ്പഴും വിളിക്കും അവരല്ലേ ഇപ്പഴും വിളിക്കും എടി നത്തേ അത് നല്ല കാര്യമല്ല നമുക്ക് ഒട്ടും വിലയില്ലാത്തത് ഫ്രണ്ട്സിന്റെ ഇടയില ഇത്ര പേരുണ്ടായിരുന്നു അത് കളഞ്ഞ് പറഞ്ഞായിരുന്നു അല്ല ശരിക്കും സെറ്റിലാക്കുമ്പോൾ ഡയറക്ടർ എങ്ങനെ ഡയറക്ടറെ കാണുന്നുണ്ട് ഭയങ്കര പാവം പിടിച്ചൊരു ഡയറക്ടറുണ്ട് നമുക്കിപ്പോ നമ്മൾ ആദ്യത്തെ സിനിമ എത്ര വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആദ്യത്തെ സിനിമയുടെ പ്രഷറും ടെൻഷനും ഒക്കെ നമ്മുടെ ഉണ്ടെങ്കിലും അത് കാണിക്കാതെ നമ്മളൊരുവിധം ചിരിച്ചും പിടിച്ചൊക്കെ നിൽക്കും പക്ഷെ പല എല്ലാ ഏരിയകളിലും നമുക്ക് സിനിമ മനോഹരമാക്കാനുള്ള സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട് അഭിനേതാക്കള് ക്യാമറാമാൻ എഡിറ്റർ എല്ലാ ടെക്നീഷ്യൻസും എല്ലാവരും നമ്മൾ കൂടെ നിന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സിനിമ പൂർത്തിയാക്കാൻ സാധിച്ചത് ഒരു അൾട്ടിമേറ്റ് ടീം വർക്കാണ് ലിയോണ മലയാളത്തിൽ മാത്രമല്ല തെലുങ്കിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് തെലുങ്കിലും പോയിരുന്നു അപ്പൊ ഈ മലയാളവും തെലുങ്കും തമ്മിൽ രണ്ടും ഇൻഡസ്ട്രിയാണ് ഇന്ത്യയിൽ ഡിഫറെന്റ് ആയിട്ടുള്ള കണ്ടന്റ് വൈസ് ആയാലും മേക്കിംഗ് വൈസ് ആയാലും ഇന്ത്യയിൽ ഡിഫറെന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രീസ് ആണ് രണ്ട് ഇൻഡസ്ട്രീസ് തമ്മിൽ കമ്പാരിസൺ വരുവാണെങ്കിൽ ഏതായിരിക്കും ഫസ്റ്റ് ചൂസ് ചെയ്യാം തെലുങ്ക് ഇച്ചിരി എക്സ്പോഷർ അല്ലേ ഇച്ചിരി വൈഡാണ് മലയാളം തന്നെയാണ് തെലുങ്ക് അത്ര എപ്പോഴും തോന്നിട്ടുണ്ടോ എനിക്ക് എല്ലാ ലാംഗ്വേജ് എല്ലാ ആർട്ടിസ്റ്റും ഉണ്ടാവില്ല എല്ലാ ലാംഗ്വേജ് എക്സ്പോഷർ വേണം ഇല്ല അങ്ങനെ ഓപ്പർച്യൂണിറ്റി വന്ന് ചെയ്യും അത് ചെയ്യാതിരിക്കുന്നില്ല അതിന്റെ സിനിമയാണ് നമ്മളെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് ഈച്ച് ലാംഗ്വേജ് അത് എല്ലാ ലാംഗ്വേജിലും ചെയ്ത വൈഡ് ഓഡിയൻസ് കാണും അങ്ങനത്തെ ഒരു റീച്ച് ഉണ്ടാവും എന്നുള്ള ഒരു സന്തോഷം അത് നമുക്ക് ഉണ്ടാവില്ല നമ്മുടെ വർക്ക്
കുറച്ചുകൂടിയും ആൾക്കാർ കൂടുതൽ കാണുന്നു എന്ന് പറയുന്ന ആ ഒരു സന്തോഷം അത്രേ ഉള്ളു. അതിനപ്പുറത്തേക്ക് സിനിമ സ്പോട്ടായിട്ടാവും, അത് ഏത് ലാംഗ്വേജ് ആയാലും. എനിക്ക് പലതരത്തിലുള്ള അതായത് എന്ത് തരം ക്യാരക്ടറായാലും ഞാൻ ചെയ്യാതെ ഇപ്പൊ ഞാൻ ചെയ്തോണ്ട് ഇതുവരെ ചെയ്തിട്ടുള്ളതല്ലാത്ത എന്തും ഐ വോണ്ട് ടു ട്രൈ. അപ്പൊ അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ അതെ എനിക്ക് ആ കഥ എക്സൈറ്റിംഗ് ആയി ഇഷ്ടായി അത് ചെയ്യാൻ തോന്നി കഴിഞ്ഞാ പിന്നെ സംസാരിക്കുമ്പോഴും നമുക്ക് അത് ഭയങ്കര വെൻ ഇറ്റ് കംസ് ടു വർക്ക് ഭയങ്കര പ്രൊഫഷണലിസത്തോടെയും ഭയങ്കരമായിട്ട് ഇങ്ങനെ എനിക്ക് എന്നെ ചലഞ്ച് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആ ഒരു എനർജിയിലാണ് എപ്പോഴും. നല്ലൊരു ക്വാളിറ്റിയാണ് കേട്ടോ, എല്ലാ ക്യാരക്ടറും അക്സെപ്റ്റ് ചെയ്യാനും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഓപ്പൺ മൈൻഡ് ഉള്ള എപ്പോഴും നല്ലൊരു കാര്യം തന്നെയാണ്. അങ്ങനെ അങ്ങനെ ഫേവറേറ്റ് അല്ല എനിക്ക് ഒരുപാട്. ഇപ്പം ലിയോണ പറഞ്ഞ പോലെ ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരേ കൈൻഡ് ഓഫ് ഫീൽ അതിനെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാരാണ്. ചില നമുക്ക് ചെയ്യാൻ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് വരാം, നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാം. കാരണം എന്താ പറയുമ്പോൾ ആ പോയിന്റിൽ നമ്മൾ ആലോചിക്കും, നമ്മൾ ഫീൽ ചെയ്യും നമ്മൾ എന്താണ് ഗോ ത്രൂ ചെയ്യുന്നത്. നമ്മൾ ആക്ച്വലി ഭയങ്കര നമുക്ക് അതിനെ റിയൽ ലൈഫിൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും, അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ എന്താ പറയാ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ചെയ്തു. ഇപ്പൊ കഴിഞ്ഞ മന്ദാഗിനിയിൽ ചെയ്തപ്പോ കുറച്ച് കോമിക് ആയിട്ടുള്ള ഇതാ ചെയ്തത്, ഇതിനകത്ത് ടോട്ടലി ഡിഫറെന്റ് ആണ്. അപ്പൊ അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഭയങ്കര ഡിഫറെന്റ് ആ. അപ്പം അങ്ങനത്തെ ക്യാരക്ടേഴ്സ് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത്, പിന്നെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത്, പഠിക്കാൻ പറ്റുന്നത്. പിന്നെ ഇപ്പൊ ഞാൻ നിഴലാഴം എന്ന് പറഞ്ഞൊരു പടം ചെയ്ത സമയത്ത് തോൽപ്പാവക്കുത്തതിൽ പാവക്കുത്താൻ എനിക്ക് പഠിക്കേണ്ടി വന്നു. സോ ഇനീഷ്യലി പാടായിരുന്നു, പക്ഷെ അറ്റ് എൻഡ് ഓഫ് ദ ഡേ യു ലേൺ സംതിങ്. നമ്മൾ കൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസും കൂടെ. ഞാൻ ഒറ്റയ്ക്കായിരുന്നു എന്നുണ്ടെങ്കിൽ ഫ്രം നോട്ട് ഇൻ ദിസ് ഇൻഡസ്ട്രി ഒരു പക്ഷേ ഞാനത് പഠിക്കുകയുണ്ടാവില്ലായിരിക്കും. സോ എനിക്ക് അത്രയും ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. അങ്ങനെ എനിക്ക് സെൽഫ് എക്സ്പ്ലോറേഷനും എല്ലാത്തിനും പറ്റുന്ന കുറേ ക്യാരക്ടേഴ്സ് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ലൈഫില് സിനിമ എന്നത് ഒരു വലിയ എല്ലാവരുടെ ലൈഫിലും സിനിമ എന്ന് പറഞ്ഞത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ടാവും. നിങ്ങളുടെ ലൈഫിലെ മെയിൻ മാറ്റം എന്തായിരിക്കും? ഈ ഫെയിം ആവുക അല്ലെങ്കിൽ പോപ്പുലാരിറ്റി ഉണ്ടാവുക അതൊന്നും അല്ലാതെ സിനിമ എന്നുള്ള ഒരു കലാകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ പ്രധാന മാറ്റം എന്തായിരിക്കും? എനിക്ക് ആക്ടിങ് പ്രോസസ്സ് കുറച്ചുകൂടിയും മനസ്സിലാക്കി തുടങ്ങിയതിന് ശേഷം ഞാൻ കുറച്ചുകൂടി ഒബ്സേർവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്താണ് നമ്മള് ഇപ്പൊ ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ ഈ ക്യാരക്ടർ എഴുതി വെച്ചിരിക്കുന്നതിന് മുന്നേ എന്തായിരുന്നു എന്ന് ചിന്തിക്കാനും അവരെ നമ്മളൊരു ബാക്ക് സ്റ്റോറി ഉണ്ടാക്കിയിട്ട് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഈ സ്ക്രിപ്റ്റിലില്ലാത്ത പല ക്യാരക്ടറിസ്റ്റിക്സും നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്ന് അത് അതിനെ കുറിച്ച് ആലോചിച്ച് അപ്പൊ ഇതൊക്കെ നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് ബേസിക്കലി മനുഷ്യനെ കുറച്ചും കൂടി മനസ്സിലാക്കണം എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ എല്ലാ ഇപ്പൊ ആരായിട്ട് ഇന്ററാക്ട് ചെയ്യുകയാണെങ്കിലും എന്തെങ്കിലും ഒരു കോൺഫ്ലിക്ട് ഉണ്ടാവുകയാണെങ്കിലും ബി ഇറ്റ് എനി പോസിറ്റീവ് ഓർ നെഗറ്റീവ് സിറ്റുവേഷൻ അതില് ഇന്ന ആള് എന്തുകൊണ്ടാണ് എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ബിഹേവ് ചെയ്തേ എന്ന് ചിന്തിക്കാൻ പറ്റുന്നത് ഓൺലി ബിക്കോസ് ഐ ആം ആൻ ആക്ടർ. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇത്ര ഡീപ്പായിട്ടൊന്നും ചിന്തിക്കില്ല എന്തുകൊണ്ടായിരുന്നു ആ സിറ്റുവേഷനിൽ അങ്ങനെ ഒരു കോൺഫ്ലിക്ട് ഉണ്ടായേ. അപ്പൊ ആൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് ചിന്തിക്കാം. അപ്പുറത്തെ ആളുടെ പെർസ്പെക്റ്റീവ് ചിന്തിക്കാൻ പറ്റുന്നത് ബിക്കോസ് ഈ ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യുമ്പോൾ നമ്മളല്ലല്ലോ, നമ്മൾ വേറെ ഒരു കഥാപാത്രമല്ലേ. അപ്പോ അത് വേറൊരു മനുഷ്യനല്ലേ. അപ്പൊ ആ മനുഷ്യന് എന്താണ് ചിന്തിക്കാൻ പറ്റുന്നത് അത് ലിയോണല്ലല്ലോ. അങ്ങനെ ചിന്തിക്കണമെങ്കിൽ നമ്മള് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന എല്ലാവരെയും കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ പറ്റണം. അതെനിക്ക് തോന്നിയത് ഈ സിനിമ കാരണം. അല്ലെങ്കിൽ എനിക്ക് തോന്നില്ല വേറെ ഏത് ഫീൽഡിലാണ് ഞാൻ ഇത്ര ഡീപ്പായിട്ടൊക്കെ മനുഷ്യന്മാരെ കുറിച്ച് ചിന്തിക്കുന്നത്. നമ്മൾക്ക് സിനിമയിൽ നിന്ന് കിട്ടിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ ഇതൊക്കെ നമുക്ക് സിനിമയിൽ നിന്ന് കിട്ടുന്നതാണല്ലോ. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു എന്തെങ്കിലും സാഹചര്യങ്ങളോ ഒരാളുടെ കഥകളോ അല്ലെങ്കിൽ ഒരാളുടെ എന്തെങ്കിലും സിറ്റുവേഷൻസോ ഒക്കെ കിട്ടുമ്പോ അത് ചിലപ്പോ നമ്മളതൊരു നമ്മളൊരു വിഷ്വലി നമ്മൾ ചിന്തിക്കാൻ
അയാളോ അങ്ങനെയായിരിക്കും അയാൾ അവിടെ റിയാക്ട് ചെയ്തിരിക്കുക, അതല്ലെങ്കിൽ അത് ആ സാഹചര്യത്തിൽ ചിലപ്പോ അതിന്റെ നടുക്ക് അയാൾ ഇങ്ങനെയായിരിക്കും നിന്നിരിക്കുക. ഇപ്പൊ നമ്മളൊരു വാർത്ത ഒരു ടിവിയിലൊരു വാർത്ത കാണുന്നു, അല്ലെങ്കിൽ പത്രത്തിലൊരു വാർത്ത വായിക്കുമ്പോൾ അതിനൊരു വിഷ്വൽ രൂപം മനസ്സിൽ കാണാൻ സാധിക്കുക എന്നുള്ളത് സിനിമയിൽ നിന്ന് കിട്ടിയ ഒരു കാര്യമായിട്ട്, ചെറിയൊരു രീതിയിലായിരുന്നു നമ്മൾ പറഞ്ഞത് ഇതെല്ലാം കണ്ടു. അതേപോലെ അങ്ങനെ അല്ല, ചെറിയ രീതിയിലെങ്കിലും നമുക്ക് ഇതിൻ്റെ ഒരു വിഷ്വൽ ഇങ്ങനെയായിരിക്കാം എന്നുള്ളൊരു സാധനം അതൊരു കിട്ടിയിട്ടുണ്ട് സിനിമയിൽ നിന്ന് കിട്ടിയ ഒരു അനുഗ്രഹമായിട്ടാണ്, അല്ലെങ്കിൽ അവിടുന്ന് പഠിച്ചൊരു പാഠമായിട്ടാണ് എനിക്ക് തോന്നിക്കോ. ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട് എനിക്ക് എന്താ സിനിമയിൽ നിന്ന് കിട്ടിയെന്ന്. ബേസിക്കലി ഞാൻ പഠിച്ചതൊക്കെ വേറെ, എനിക്ക് സിനിമയല്ലാതെ വേറൊന്നും അറിയില്ല. എനിക്ക് സിനിമയോടാണ് സിനിമയല്ല, എനിക്ക് ആക്ടിങ്ങിനോടാണ് ഇഷ്ടം, എനിക്ക് തിയേറ്റർ ആണ് ഇഷ്ടം. എനിക്ക് ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇസ് റിലേറ്റഡ് ടു ആക്ടിങ്. ഞാൻ ജീവിതത്തിൽ ഇപ്പൊ ഞാൻ ട്രാവൽ ചെയ്യുന്നു, ഞാൻ ആൾക്കാരോട് സംസാരിക്കുന്നു, ഞാൻ അത്രയും ഓപ്പൺ അപ്പ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല. അപ്പം ഞാൻ പുറത്തിറങ്ങും, ഞാനിപ്പോ ആരോട് സംസാരിക്കാം അങ്ങനത്തെ ഒരു ഇൻഹിബിഷൻ ഇല്ല. പക്ഷെ ഇനിയും ഒരുപാട് മാറാനുണ്ട്. പക്ഷെ സീ വാട്ട് എവർ ഐ ആം ടുഡേ ഇസ് ഫ്രം ആക്ടിങ്. ആൻഡ് ആക്ടിങ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇപ്പൊ സിനിമയിലും തിയേറ്ററിലും ആണ്. സോ വാട്ട് എവർ ഐ ആം ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് മൂവി. നോർമലി എല്ലാവർക്കും ഓരോരോ ഡ്രീം ഉണ്ടാവും, നിങ്ങളുടെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഡ്രീം എന്റെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഇപ്പോഴത്തെ ഇപ്പൊ ഇതൊന്നും ഓടി ഒന്ന് സെറ്റ് ആവുക എന്നുള്ളതാണ് എന്റെ ബിഗ്ഗസ്റ്റ് ഡ്രീം. നിങ്ങളെ ഏറ്റവും ബിഗ്ഗസ്റ്റ്? അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത് ഡ്രീം ചെയ്യാം. സമാധാന പുസ്തകം ഹിറ്റ് ആവുക. എനിക്ക് മരിക്കുന്നവരെ അഭിനയിക്കണം എന്നുള്ള ഒരു ആഗ്രഹം. അത് എന്റെ ഭയങ്കര ഒരു ആഗ്രഹം. എനിക്ക് എവിടെയും അത് ലൈഫിൽ നിന്ന് അങ്ങ് വിട്ടുപോകരുത് എന്ന് തോന്നിയിട്ടുള്ള ഒരു സാധനമാണ്. അതിൽ കൂടുതൽ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുക, കൂടുതൽ പഠിക്കുക, അങ്ങനെയൊക്കെ. ഇഷ്ടമുള്ള കാര്യങ്ങള് വാട്ട് എവർ യു ഫീൽ ലൈക്ക് ഡൂയിങ് അത് ചെയ്യാൻ പറ്റണം. അത് ഫിനാൻഷ്യലി ആണോ എങ്ങനെയാണോ നമുക്ക് ആ പൊസിഷനിൽ നമ്മൾ എത്തണം. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന സിനിമ എന്നുള്ളതല്ല നമ്മുടെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒന്നും ആഗ്രഹിച്ചിട്ടില്ല ഇതുവരെ സിനിമ അല്ലാതെ. ഞാൻ പഠിച്ച് എന്റെ കരിയറും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന എന്റെ ജോലിയും എല്ലാം വിട്ട് എഗെയിൻസ്റ്റ് എന്റെ അച്ഛനും അമ്മയും ഒക്കെ എഗെയിൻസ്റ്റ് നോർത്തുനിന്ന് ഫ്രം സിറ്റിംഗ് ഹിയർ. അത് എനിക്കിത് മാത്രമേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ വാട്ട് ഐ വോണ്ട് ടു ഡു. വേറെ ഓപ്ഷൻസ് ഇല്ല. എനിക്ക് വേറെ പണി അറിയത്തില്ല. പണിയൊക്കെ അറിയാം, പക്ഷെ ചെയ്യില്ല. പണിയല്ല, ചെയ്യില്ല, വേണ്ട എനിക്ക് അത്ര ഉള്ളു. അപ്പം ബാക്കിയൊക്കെ ഡയറക്ടർ എന്താണ് ഇപ്പൊ ഈ 18+ ആയാലും ജോയിൻ ജോയ് ആയാലും സമാധാന പുസ്തകം ആയാലും ശരി, മൂന്നിലും ഒരു നല്ലൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്കായാലും ശരി. കുറച്ച് എന്താ പറയാ, കുട്ടികൾ എല്ലാരും സൊസൈറ്റി ഇറങ്ങിയിരിക്കുന്ന മെസ്സേജ് ഇതാ. ഇപ്പഴല്ലേ ഈ ജോണർ ഒന്ന് വിട്ടുപിടിച്ച് അല്ലെങ്കിൽ കുറച്ച് ത്രില്ലർ അങ്ങനത്തെ എന്നതും മനസ്സിൽ പ്ലാൻ ഉണ്ട്. ആദ്യം ചെയ്യുന്ന സാധനം സക്സസ്ഫുൾ ആയാലും ബാക്കിയെല്ലാം പുറകെ വരാൻ ചെയ്യാൻ പറ്റുള്ളൂ. എപ്പോഴും പേടി ഉണ്ടോ? കാരണം ഇപ്പൊ നോർമലി നമ്മളിപ്പോ മലയാളം ഇൻഡസ്ട്രി കണ്ടുവരുന്നത് എന്താ വെച്ചാല് ഒരു ടൈപ്പ് ഓഫ് ഹിറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പാറ്റേൺ പിടിച്ചായിരിക്കും. അതൊന്ന് വേറെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ മറ്റേത് തന്നെ സെറ്റ് ആവത്തോ, ഇത് വർക്ക് ആവുന്നില്ല, അങ്ങനത്തെ ഒരു തോന്നിയിട്ടില്ല. പേടിയൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് സീരിയസ് ആയിട്ടുള്ള സിനിമയും ഹ്യൂമറും എല്ലാ രീതിയും ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു പേടി ഇങ്ങനെയില്ല, എല്ലാം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ആക്ടേഴ്സിന് ഇതന്നെ ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ ഇപ്പോഴും, അപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടോ? പിന്നെ ഒരു റോൾ ചെയ്ത് ക്ലിക്ക് ആയി കഴിഞ്ഞിട്ട് പിന്നെ അമ്മ റോള് മാത്രം ഒളിച്ചിട്ടുള്ളൂ കൊറേ കാലത്തേക്ക്. അമ്മ 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 അമ്മ, അതും ഡോക്ടറമ്മ ടീച്ചറമ്മ അങ്ങനത്തെ കൊറേ അമ്മ ക്യാരക്ടേഴ്സ് ഗ്രാംസിലെ കഥാപാത്രം ഒന്നുകൂടെ ഇതായിരുന്നു. എന്താ കഥാപാത്രം എനിക്ക് കുറച്ചുകൂടെ കണക്ട് ആയിരുന്നു. നല്ലൊരു അതും ഒരു അമ്മയായിരുന്നു, ഇഷ്കും ഒരു അമ്മയായിരുന്നു. അങ്ങനെ അങ്ങനത്തെ ഒരു രീതിക്ക് ദേ കാൻ സീ മീ കുറച്ച് യങ്ങർ ആക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു
ഇതില് മൈൻഡിൽ അത് ചിലപ്പോ ഒരു ക്യാരക്ടർ അങ്ങ് നന്നായി ഓഡിയൻസിന്റെ മനസ്സിൽ അല്ലെങ്കിൽ ബാക്കി സിനിമ എടുക്കുന്ന ആൾക്കാരുടെ തലയിൽ അത് ഫിക്സ് ആയതുകൊണ്ടായിരിക്കാം, നന്നായതുകൊണ്ടായിരിക്കാം, ഇറ്റ് ഇസ് എ പോസിറ്റീവ് തിങ്. പക്ഷെ നമ്മൾ അതന്നെ റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഇഷ്ക തന്നെ ഞാൻ രണ്ടു വർഷം തെലുങ്കിലും പോയി ചെയ്ത് മലയാളത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ തെലുങ്കിൽ ചെയ്തപ്പോ എനിക്ക് ബോറടിച്ചു. സെയിം സാധനം തന്നെ ഞാൻ വീണ്ടും എന്നിട്ട് തന്നെ കന്നഡയിലും തമിഴിലും വിളിച്ചപ്പോൾ ഞാൻ പോയില്ല. അപ്പൊ അത് ഇറ്റ് ഡസന്റ് മേക്ക് സെൻസ്. അത് അതിലൊരു എക്സ്പ്ലോറിംഗ് കപ്പാസിറ്റി ഭയങ്കര കുറവാണ്. നമുക്ക് ഇത് തന്നെ സെയിം സാധനം തന്നെ സീരിയൽ ചെയ്യുന്ന മാതിരിയാ. ഒരേ ക്യാരക്ടർ കുറേ കാലം ചെയ്യുമ്പോൾ ഒരു ഫോർ ഇയേഴ്സ് ഇമാജിൻ ഡൂയിങ് വൺ ക്യാരക്ടർ എനിക്ക് ആ അത് അത് നമുക്ക് ഈ സെയിം ക്യാരക്ടർ തന്നെ നമ്മൾ അതന്നെ ആയി പോവും പിന്നെ. അങ്ങനെ എനിക്ക് ഐ വോണ്ട് ടു എക്സ്പ്ലോർ. അപ്പൊ അത് കാരണം ടൈപ്പ് കാസ്റ്റിംഗ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ കോൺഷ്യസ്ലി ബ്രേക്ക് ചെയ്യണമെന്ന് തോന്നി. ആ ഞാൻ ബ്രേക്ക് ചെയ്യും. എനിക്ക് അങ്ങനത്തെ എനിക്ക് അങ്ങനെ ഞാൻ എടുത്തിട്ടുള്ള ക്യാരക്ടേഴ്സ് എല്ലാം ഞാൻ ഒത്തിരി കൊമേഴ്ഷ്യൽ മൂവീസ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് എല്ലാം ഒന്നിനൊന്നിനൊന്നിനൊന്ന് ഡിഫറെന്റ് ആയിരുന്നു. ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ആ ക്യാരക്ടറിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും എല്ലാം ഡിഫറെന്റ് ആയിരുന്നു. പിന്നെ ആകെ എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നത് എന്റെ ലുക്സ് ആയിരുന്നു. എന്റെ ലുക്സ് എല്ലാ പടത്തിലും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇത് ഈ പറഞ്ഞതുപോലെ സിമിലർ. അത് മാത്രമായിരുന്നു. അതുകൊണ്ട് ഞാനിവിടെ പോയിട്ട് മുടിയോട് വെട്ടി വളർന്നു. ഇല്ല ഞാൻ അത് ഒരു 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 കണക്കിന് അത് എന്റെ എക്സ്പ്ലോറേഷനും കൂടെ ആയിരുന്നു. കാരണം എനിക്ക് മോഡേൺ, കാരണം ഒരു പോയിന്റ് ഈ പറഞ്ഞത് നമ്മളെ ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്യും. ഒരേ കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് അതേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് ഇവര് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ആ ഒരു നാടൻ നീണ്ട മുടിയുള്ള പൊട്ടുതൊടുവ അങ്ങനെ വൈ അത് അതിലേക്ക് മാത്രമായിട്ട് മാറുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോയി. അപ്പം ഒരു പോയിന്റിൽ എനിക്ക് തന്നെ തോന്നണം ഐ നീഡ് എ ബിഗ് ചേഞ്ച്. അപ്പൊ ഞാൻ അപ്പൊ എനിക്കത് ക്യാരി ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു വെസ്റ്റേൺ ലുക്കൊന്നും ഞാൻ അധികം ട്രൈ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സോ അപ്പൊ ഞാൻ പോയി ഹെയർ കട്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്കൊരു മാറ്റം വരും. നമ്മൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം നമ്മൾ ചെയ്തു. നമുക്ക് ഒരിക്കലും ഐ നെവർ തോട്ട് ഐ കുഡ് കട്ട് മൈ ഹെയർ. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഇപ്പോഴത്തേക്ക് മാറിയ സമയത്ത് ഞാൻ എന്നെ കാണുന്നത് ആഖില ഇത് കൊള്ളാലോ എന്ന് പറയുമ്പം യു ആർ ഫൈൻഡിങ് യുവർ സെൽഫ് എഗെയിൻ, അല്ലെങ്കിൽ വേറൊരു ട്രെയ്റ്റ്. അപ്പൊ അങ്ങനെ അങ്ങനെ ഞാൻ എക്സ്പ്ലോർ ചെയ്യാം. അങ്ങനെ ഐ എം നോട്ട് റെഡി ടു സെറ്റിൽ ഡൗൺ ഫോർ സം പർട്ടിക്കുലർ ക്യാരക്ടേഴ്സ്. ഐ എം നോട്ട് റെഡി. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്വന്തമായിട്ട് ചേഞ്ച് ചെയ്ത് കളയും. അറിയില്ല. മന്ദാകിനി ആണെങ്കിലും എനിക്ക് തോന്നുന്നില്ല സമാധാന പുസ്തകം ആണെന്നുണ്ടെങ്കിലും നമ്മൾ തിയേറ്ററിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് തിങ്ക് പീപ്പിൾ ക്യാൻ റെക്കഗ്നൈസ് മീ. നമ്മള് ഒരുമിച്ച് ഇത്രയും ദിവസം അഗ്രസിച്ചത് അപ്പം അത് ഭയങ്കര ഇതാണ്. അതിഷ്ടല്ലായിരുന്നു. ഇപ്പം ഇപ്പം സംവേ നമ്മൾ കുറച്ചും കൂടെ വാസ്റ്റ് ആയിട്ട് ചിന്തിക്കുമ്പോൾ യു ഓൾവേസ് നീഡ് യുവർ പ്രൈവസി. അത് അതൊരു കണക്കിന് നല്ലതുമാണ്. അപ്പൊ സമാധാന പുസ്തകം ജൂലൈ 19 ഇറങ്ങുകയാണ്. അപ്പൊ ഒരുപാട് പ്രതീക്ഷ ഉണ്ടാവും. പക്ഷേ ഒരുപാട് സ്വപ്നങ്ങളാണ്. അപ്പൊ താങ്കളുടെ ആദ്യത്തെ പടമാണ്, ഡയറക്ട് ചെയ്യുന്ന. അപ്പം ഒരുപാട് പ്രതീക്ഷ ഉണ്ടാവും. നിങ്ങളുടെയും എന്താ പറയാ ഒരുപാട് സന്തോഷമുള്ള ഒരുപാട് മാറ്റം വന്ന സിനിമ എന്ന് പറയുന്നു. കാണാൻ പ്രേക്ഷകർ ഉണ്ടെന്ന് പറയാനുള്ളത് കാണാൻ വരുന്ന പ്രേക്ഷകരോട് കാണാൻ ആസ്വദിക്കുക എന്ന അഭിപ്രായങ്ങൾ അറിയിക്കുക. എന്തോ പ്രതീക്ഷിച്ചാണ് പ്രേക്ഷകർ സമാധാന പുസ്തകം എന്റർടൈനറാണ്. എന്നാൽ കുറച്ച് മെസ്സേജും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടെങ്കിൽ പോലും അത് എനിക്ക് ആണുങ്ങൾക്ക് കൊറേ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ചൈൽഡ്ഹുഡ് മെമ്മറീസ് പഴയ നൊസ്റ്റാൾജിയയിലേക്ക് പോകാൻ പറ്റും. ഒരുപാട് പേർക്ക് അവരുടെ ചൈൽഡ്ഹുഡുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ബൈ മീൻസ് എന്താണെങ്കിൽ പോലും ഈ പുസ്തകം അതല്ലെങ്കിൽ അതിന്റെ വേറെ മാർഗങ്ങളാണല്ലോ അതെല്ലാ രീതിയിലും ജനറേഷൻ ഇല്ല ഈ സാധനത്തിന്. എന്റെ ജനറേഷൻ ഇല്ല ശരിക്കും ഒരു ആ മീൻസ്. നമ്മളിതിനകത്ത് 2001 പുസ്തകം എന്ന് പറയുന്നു. അത് അതേ സാധനം നമ്മൾ 2003-04 അതിനെ സി ഡി ആയി, 2009 ആയി കഴിഞ്ഞ 10 കാലഘട്ടം കഴിഞ്ഞാൽ പെൺഡ്രൈവ് ആയി, ഇപ്പൊ എന്താ ടെലഗ്രാം ആയി, വി പി എൻ ആയി. ഇതിന് ഈ നമ്മൾ ട്രെയിലറിൽ അത് മെൻഷൻ ദേർ ഇസ് നോ വി പി എൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടില്ല. അതിന് ഇത് ഇതിന്റെ ഈ സാധനങ്ങളാണ് മാറിയിട്ടുള്ളത്. ബാക്കി ലക്ഷ്യം എല്ലാം തന്നെയാണ്. ആർക്കും മാത്രമേ മാറിയിട്ടുള്ളൂ, ലക്ഷ്യമാണ്. ലക്ഷ്യം എല്ലാം ഒന്നല്ല. അപ്പൊ എല്ലാവർക്കും കണക്ട് ആവും. അപ്പൊ ലക്ഷ്യം കണക്ട് ആവട്ടെ, സിനിമ വലിയൊരു ഹിറ്റ് ആവട്ടെ. അപ്പൊ ഇനി ഒരുപാട് സിനിമകൾ നിങ്ങളെ കാണാൻ സാധിക്കട്ടെ. ഇത്രയും സമയം ഞങ്ങൾക്ക് എടുക്കുന്നുണ്ട്. താങ്ക് യു.